നമസ്കാരം വെൽക്കം ബാക്ക് ടു സുൽത്താൻ ജില്ലി കുക്കിംഗ് ചാനൽ ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം ഇന്ന് നിങ്ങൾക്കായി ഒരു മഷ്റൂം അല്ലെങ്കിൽ കൂൺ റോസ്റ്റ് ആണ് കുക്ക് ചെയ്യുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് കൂൺ റോസ്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം നമ്മൾ ചിക്കനൊക്കെ ഒഴിക്കുന്നത് പോലെ തന്നെ അരച്ച് കരട്ടി മസാലകളും മുളകുപൊടി മല്ലിപ്പൊടി ഒരു ലേശം തേങ്ങാക്കൊത്ത് തക്കാളി ഇഞ്ചി കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ച് വരട്ടി വഴറ്റി വെച്ചിരിക്കുകയാണ് ഞാനിത് അപ്പം അതിൻ്റെ ചേരുവകൾ അതൊക്കെ കാണാം പിന്നെ തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ നമ്മൾ കൂണിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് വേവിക്കണം ഇതാണ് കൂണ് നന്നായി കഴുകിയെടുത്തിരിക്കുകയാണ് ഒരു വലിയ കൂണും ഒരു ചെറിയ കൂണും തരുന്ന രണ്ട് കൂണും എനിക്ക് കിട്ടിയതാണ് പിന്നെ അതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി വെളിച്ചെണ്ണ കടുകറക്കാൻ കടുക് മസാലപ്പൊടി തേങ്ങ കറിവേപ്പില ഇതൊക്കെയാണ് ഇതിന് വേണ്ട ചേരുവകൾ അപ്പം നമുക്കിതെങ്ങനെയാണെന്ന് ഇനി കുക്ക് ചെയ്യുന്നത് കാണിക്കാം നമ്മള് പാത്രം വെച്ചു സ്റ്റൗ കത്തിച്ചു ചൂടായിക്കോട്ടെ ചൂടാകുമ്പോഴത്തേനെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനതങ്ങ് അരച്ചെടുക്കട്ടെ മിക്സിയിലെ ഇത് ചൂടാകുമ്പോഴത്തേനെ പെട്ടെന്ന് അങ്ങരച്ച് തീ കുറച്ചിട്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാകുന്നു കടുക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ചുമന്നുള്ളി പച്ചമുളക് ഒരു കറിവേപ്പില നമുക്കിതിന് ഊട്ട ശേഷം കൂടെ അരച്ചെല്ലാം കൂടെ അരച്ച് നമുക്ക് ഇതാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കൂണ നമുക്ക് ഇനിയൊന്ന് കൂണൊന്ന് വേഗത്തിൽ നമുക്കിത് അടച്ചു കൊടുക്കാം ഇതിൻ്റെ ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് അരപ്പൂട നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി തീ ഒന്ന് കുറയ്ക്കും നമ്മളിപ്പോ തേങ്ങയുടെ അരച്ചത് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട് സവാള ഇറച്ചിക്ക് വഴറ്റുന്നത് പോലെ നമ്മളെല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം ഇത് കടുവെല്ലാം വറുത്താണ് നമ്മളതിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒപ്പം കൂൺ റോസ്റ്റ് നമ്മുടെ കൂണ് എന്തോന്ന് കണ്ടു നമുക്ക് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്യേണ്ടതെല്ലാം വഴറ്റി വെച്ചിരിക്കുന്ന ഈ റോസ്റ്റ് സാധനമെല്ലാം നമുക്കിതിലേക്കിടാം റെഡിയായി നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നിങ്ങൾ എനിക്ക് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണണം ഇനി അടുത്ത റെസിപ്പിയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കാം താങ്ക് യു